ദുബായിൽ സ്കൂൾ കുട്ടികളെല്ലാം ചേർന്ന് മതിലിൽ തീർത്ത മനോഹരമായ ഒരു ചിത്രം കാണാം ഇനി. വരകളും നിറങ്ങളും ചേർത്ത ഗ്രാഫിറ്റി മത്സരം ഏറെ ശ്രദ്ധേയമായി. അഭയാർത്ഥികൾ എന്ന വിഷയത്തിൽ കുരുന്നുകളെല്ലാം ചേർന്ന് ഒരു ഹ്രസ്വ ചിത്രവും നിർമ്മിച്ചു. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി ഗൾഫ് റൗണ്ട് പോകുന്നത്. മതിലിലാണ് കുട്ടികൾ ഇങ്ങനെ വരച്ചു വെക്കുന്നത്. വർണ്ണങ്ങളും വരകളും ചേർത്ത ഗ്രാഫിറ്റി. ഒന്നും രണ്ടും സംഘങ്ങളല്ല ഗ്രാഫിറ്റി തീർക്കുന്നത്. അൽവർക്കയിലെ ഔറോൺ ഹൈസ്കൂളിലെ മതിലിലാണ് ഇങ്ങനെ കുട്ടികൾ സംഘങ്ങളായി വന്ന് ഗ്രാഫിറ്റി തീർക്കുന്നത്. സ്കൂൾ അധികൃതർ സംഘടിപ്പിച്ച ലിവിയോറൈറ്റ്സ് എന്ന മത്സരത്തോടനുബന്ധിച്ചാണ് ഗ്രാഫിറ്റി മത്സരവും നടന്നത്. യുഎയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു. ലിവിയോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കറന്റ് ഫേസ് ചെയ്യുന്ന ഓരോ സോഷ്യലും ഇക്കണോമിക് റിലേറ്റഡ് പ്രോബ്ലംസിനെ എല്ലാം ഡിസ്കസ് ചെയ്ത് അതിൽ പിള്ളേർ, അത് നമ്മുടെ വരും തലമുറ എങ്ങനെയെങ്കിലും ഒരു 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 സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ ഉത്തമമായ ഒരു എയിം. അഭയാർത്ഥികൾ എന്ന വിഷയത്തിലാണ് ലിവിയോറൈറ്റ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ഡിബേറ്റ്, ടെലിഫിലിം നിർമ്മാണ മത്സരം, ഗ്രാഫിറ്റി മത്സരം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളൊക്കെ തിരിച്ചായിരുന്നു ഇത്. യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. രണ്ട് വർഷമായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതുമേൽ നമ്മൾ ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞങ്ങൾ റെഫ്യൂജീസ്, റൈറ്റ്സ് ഓഫ് ദ റെഫ്യൂജീസ് എന്നാണ് നമ്മുടെ തീം. ഇത് ഭാവിയിൽ പിള്ളേരുടെ തോട്ട്സ് in order to broaden their mentality, in order to make them better world citizen, so that there won't be any type of strife in this world. There will be love, understanding, caring and sharing in the future generation. That is why we have planned out this program. ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് കുട്ടികൾക്കിടയിലും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അധികൃതർ പരിപാടി സംഘടിപ്പിച്ചത്. ജനറേഷൻ ഗ്ലോബൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഈ മത്സരങ്ങൾ. The theme we've selected for this year being the rights of refugees, because we understand that human rights violation of refugees is quite a big challenge which we face in today's world. And we have events such as graffiti discussion forum and filmmaking competition, three media of art which are very effective in changing the world. Speaking of refugees and the discussion forum in general, the theme being no human being is illegal. That's a very strong statement to make, and with the speeches we've heard today, I'm pretty certain that all of us will leave the competition with a vision that sees the world differently. അഭയാർത്ഥികൾ എന്ന വിഷയത്തിൽ ഹ്രസ്വ ചിത്ര നിർമ്മാണ മത്സരവും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിരുന്നു. Since the beginning of 2000, many have been states which have been joined Iraq, Jordan, and Egypt. Around 4 million Syrian refugees are registered. Those who are incapable of building the source of living in the European countries like Germany, where a healthy economic condition exists. However, there was a വളരെ നല്ല നിലവാരം പുലർത്തിയ സിനിമകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ഇന്ന് ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെച്ചിരുന്നത്. കാരണം നല്ലൊരു സബ്ജക്റ്റായിട്ട് വളരെ റിലേറ്റീവായിട്ട് തന്നെയായിരുന്നു കുട്ടികൾ സിനിമ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റിലും അതിലുപയോഗിക്കുന്ന BGM, അതിൻ്റെ വിഷ്വൽ ട്രീറ്റും പിന്നെ ആക്ടിങ് പാറ്റേണും ഒക്കെ വളരെ നല്ല രീതിയിലൊരു പ്രൊഫഷണൽ ടച്ചോടുകൂടിയാണ് കുട്ടികൾ ഈ സിനിമകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് തന്നെ ചലച്ചിത്രത്തെ വളരെ ഗൗരവപൂർവ്വം കാണുന്ന ഒരു തലമുറ തന്നെ ഉണ്ടായി വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസവഹവുമാണ്. കാരണം സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് സിനിമകളെ ഇടപെടുത്തുക എന്നുള്ള വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നിവിടെ കണ്ട പല സിനിമകളും നമുക്ക് പ്രതിഫലിപ്പിക്കുന്നത്. 9th class മുതൽ 12th class വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഡിബേറ്റ് മത്സരവും നടന്നു. അഭയാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പരിപാടി സമാപിച്ചത്. സ്വന്തം കുറ്റം കൊണ്ടല്ല അഭയാർത്ഥികളാകുന്നുവെന്നും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗമല്ല ഇതെന്നും ഈ കുട്ടികൾ ലോകത്തോട് വിളിച്ചു പറയുന്നു.